بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാ അർഹതയിലും കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ കബറിടം അള്ളാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും ഇനിയുള്ള കാലത്തെ ജീവിതം അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇജ്ജത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സിൽ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു ചേർക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വലിയ പ്രത്യേകതകളും അവന്റെ കാരുണ്യത്തിലേക്ക് സൂചിപ്പിക്കുന്ന ധാരാളം വചനങ്ങളും പരിശുദ്ധ ഖുർആനിൽ നിരന്തരം നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ട സൂറത്ത് ഷൂറയുടെ 25-26 ആയത്തുകളാണ് ഇൻഷാഅല്ലാ ഇന്നത്തെ ആമുഖത്തിൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ സാധാരണ സംഭവങ്ങളിൽ അശ്രദ്ധയിൽ പലപ്പോഴും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാറുണ്ട് എന്നത് തീർച്ചയുള്ള കാര്യമാണ്. എന്നാൽ അതിന്റെ പരിഹാരത്തെ കുറിച്ചുള്ള ബോധം ചില സന്ദർഭങ്ങളിൽ അലസതയുടെ രൂപത്തിൽ നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോവാറുണ്ട്. ഇൻഷാല്ലാ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഹ്രസ്വമായ നമ്മുടെ ഈ കൂടിക്കാഴ്ചയിൽ ആഗ്രഹിക്കുന്നത്. സർവശക്തനായ അള്ളാഹു നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലിലും ഒക്കെ അവന്റെ പൊരുത്തം നൽകട്ടെ, ബർക്കത്ത് നൽകട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. നമുക്ക് ആയത്തുകളിലേക്ക് കടന്നു വരാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما يفعلون ويستجيب الذين آمنوا وعملوا الصالحات ويزيدهم من فضله والكافرون لهم عذاب شديد. ഈ ആയത്ത് വല്ലാത്ത പ്രതീക്ഷയാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരിലും നൽകുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തപ്പെടുന്ന വാക്കുകളിൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു പ്രയോഗമാണ് ഈ ആയത്തിൽ. ചെറിയ രണ്ട് ആയത്താണ് ഈ ആയത്തിൽ അള്ളാഹു കൊണ്ടുവന്നിട്ടുള്ളത്. അള്ളാഹു ഈ ആയത്ത് എന്താണോ ലക്ഷ്യമാക്കുന്നത് ആ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആരാണ് അള്ളാഹു എന്നറിയുമോ? റബ്ബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ അവന്റെ അടിമകളിൽ നിന്നും തൗബ സ്വീകരിക്കുന്നവനാണ്. അള്ളാഹു അവന്റെ അടിമകളോട് വിട്ടുവീഴ്ച ചെയ്യുന്നു, തൗബ സ്വീകരിക്കുന്നു. അപ്പൊ റബ്ബിനോട് തൗബ ചെയ്യാൻ നാം ഓരോരുത്തരും തയ്യാറാവേണ്ടിയിരിക്കുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രാവ് മുഴുവൻ അള്ളാഹു കാത്തിരിക്കുക, പകലിൽ ചെയ്ത തെറ്റ് അടിമ രാത്രി വന്ന് ഏറ്റുപറയുമോ എന്ന് പ്രതീക്ഷിച്ചു. പകൽ മുഴുവൻ അള്ളാഹു കാത്തിരിക്കുക, രാത്രിയിൽ സംഭവിച്ച തെറ്റുകൾ എന്റെ അടിമ പകലിൽ വന്ന് ഏറ്റുപറയുമോ എന്ന് പ്രതീക്ഷിച്ച് അള്ളാഹു കാത്തിരിക്കാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗബയെ കുറിച്ചുള്ള അനുബന്ധമായ വിശദമായ ഒരു ചർച്ച നമ്മൾ ഈ അടുത്ത നാളുകളിൽ കഴിഞ്ഞു പോയതാണ്. ഏകദേശം 10 ക്ലാസ്സുകൾ നമ്മുടെ പഠനവേദിയിൽ തൗബയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇൻഷാല്ലാ അത് കേൾക്കാനും അറിയാനും താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് താഴെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലൂടെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ പശ്ചാത്താപ ബോധത്തെ ബോധ്യപ്പെട്ടവരാണ്. ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന ദിക്റിലൂടെ ഹൃദയം അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് ഏറ്റവും വലിയ മാതൃക ഈ വിഷയത്തിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തൗബ സ്വീകരിക്കുന്നവനാണ് റബ്ബ് എന്ന വിശേഷണത്തെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഒന്നുകൂടി പറയാമായത്ത് തന്റെ അടിമകളിൽ നിന്നും തൗബയെ സ്വീകരിക്കുന്നവനാണ് അല്ലാഹ്. റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്.
വയഅലമു മാ യഫ്അലൂൻ, ഭാവിയിൽ മനുഷ്യരെ നിങ്ങൾ ചെയ്യുന്നത് ഓരോന്നും അറിയുകയും ചെയ്യുന്നവനാണ് അല്ലാഹ്. അല്ലാഹുവിനെല്ലാം അറിയാം നമ്മുടെ ഭാവിയെ കുറിച്ച്, നമ്മൾ ചെയ്തു കൂട്ടിയതും മുഴുവനും അറിയാം. നമ്മളൊന്ന് തൗബ ചെയ്ത് അവൻ സ്വീകരിക്കാൻ തയ്യാറാണ്. നമ്മുടെ പാപങ്ങൾ അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നവരുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തൗബയൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ സംസ്കരണം ഉണ്ടായിക്കഴിഞ്ഞാൽ, അഴുക്ക് പുരുണ്ട് കിടന്നു കഴിഞ്ഞാൽ അത് അഴുക്കായി തന്നെ കിടക്കും. അത് നമ്മളിങ്ങനെ പൊടി തട്ടി അഴുക്ക് കളഞ്ഞുകൊണ്ടിരുന്നാൽ എപ്പോഴും ഫ്രഷായി തന്നെ ഇരിക്കും. ഞാൻ ഉദ്ദേശിച്ചത്, ഈ ചർച്ചകളുടെ ഏറ്റവും പ്രധാന ഭാഗം നമ്മുടെ ഹൃദയമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹൃദയത്തിൽ പാപം പുരണ്ട അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണെന്ന് പറഞ്ഞല്ലോ. അള്ളാഹനെ അടിയുറച്ച് വിശ്വസിച്ച് സൽക്കർമ്മം ചെയ്ത ആളുകൾക്ക് ദുആക്ക് ഉത്തരം ചെയ്യുന്നവനാണ് അല്ലാഹ്. അവർ ചെയ്യുന്ന അമലുകൾക്ക് പ്രതിഫലം മറുപടിയായി പ്രതികരിക്കുന്നവനാണ് അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാത്രവുമല്ല, അള്ളാഹാന്റെ ഭാഗത്തു നിന്നും ധാരാളം ഔദാര്യം ചെയ്യുന്നവനുമാണ് അല്ലാഹ്. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. ഈ ആയത്തുകൾ നമ്മുടെ മുന്നിൽ വെക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രമേയം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ്. ലോകത്തെ സർവ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം വെച്ചിട്ടുണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ഒരു രോഗവും ഇറങ്ങിയിട്ടില്ല, അതിന്റെ മരുന്ന് ഈ ഭൂമിയിൽ ഇല്ലാതെ. ഈ ഭൂമിയിൽ ഏത് രോഗത്തിനും മരുന്ന് ഉണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രപഞ്ചത്തിന്റെ, ഈ ഭൂമിയുടെ, ഈ ദുനിയാവിന്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ്, പരിഹാരമില്ലാത്ത ഒന്നുമില്ല. അന്നബി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിലെ സർവ്വതിനും രോഗവുമുണ്ട്, അതിന്റെ കൂടെ തന്നെ അതിന്റെ മരുന്നുമുണ്ട്. ഈ ദുനിയാവിലെ സർവ്വതിനും കേടുപാടുകളുണ്ട്, ഉടനെ തന്നെ അതിന്റെ പരിഹാരവും അല്ലാഹു വെച്ചിട്ടുണ്ട്. ഈ ദുനിയാവിലെ സർവ്വതിനും റബ്ബ് പ്രശ്നം വെച്ചിട്ടുണ്ട്, അതിന്റെ കൂടെ അതിന്റെ പരിഹാരവും വെച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ പാപങ്ങൾ. ഈ പാപങ്ങളുടെ പരിഹാരം അൽ ഇസ്തിഗ്ഫാറു, അത് റബ്ബിനോട് പൊറുത്തു തരണേ എന്ന നിരന്തര പ്രാർത്ഥനയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ജനങ്ങളെ, ദിവസവും ഞാൻ നൂറുവട്ടം പൊറുക്കണേ പൊറുക്കണേ എന്ന് അല്ലാഹുവോട് ചോദിക്ക വഴി അതിന്റെ നേട്ടം അനുഭവിക്കുന്നവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബിനോട് പൊറുക്കൽ തേടി, പൊറുക്കൽ ഇങ്ങനെ തേടി ഒരു പ്രാവശ്യം കൊണ്ട് അവസാനിപ്പിക്കല്ല, കൂടെ കൂടെ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താ, നമ്മുടെ തെറ്റുകൾ ഇങ്ങനെ കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കും. നിരന്തരമായി പെയ്തിറങ്ങുന്ന മഴത്തുള്ളികൾ ഒരു പ്രതലത്തിൽ ഇങ്ങനെ നനവ് സൃഷ്ടിക്കുന്നുവെങ്കിൽ ആ പ്രതലത്തിൽ അഴുക്കിയിരിക്കുകയില്ല എന്ന ഒരു തത്വം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. എപ്പോഴും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മഴ നനയുന്നിടത്ത് ചെളിയോ മറ്റോ അഴുക്കുകളോ പുരണ്ടിരിക്കില്ല. ആ മഴവെള്ളം ഇങ്ങനെ നിരന്തരം ചാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ ശുദ്ധിയായിക്കൊണ്ടിരിക്കുക. ഈ ഒരവസ്ഥ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ. ഒരു ദിവസം ഒരു മനുഷ്യൻ എത്ര കണ്ട് തൗബ ചെയ്യാവുന്നവോ അത്രയും അവൻ തൗബ ചെയ്യണം. എത്ര കണ്ട് തൗബ ചെയ്യാവുന്നവോ അത്രയും ചെയ്യാം. തൗബ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചെയ്ത തെറ്റുകളെ കുറിച്ച് ഒരു കുറ്റബോധത്തോടു കൂടെ റബ്ബിനോട് പൊറുക്കണേ എന്ന് ആത്മാർത്ഥമായി ഏറ്റുപറയ, മനസ്സിൽ ഇനി ആ തെറ്റ് ഞാൻ ചെയ്യില്ല എന്ന പ്രതിജ്ഞയും, നിലവിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നൊരവസ്ഥയും, ഇതൊക്കെയാണ് തൗബ എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ വിശദീകരിച്ച് പോയ കാര്യങ്ങളാണ്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇനി. ഏതായാലും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു ദിവസം നമ്മുടെ സുബഹിയുടെ നേരത്തും നമ്മുടെ മഗ്രിബിന്റെ നേരത്തും നിർബന്ധമായും നമ്മൾ റബ്ബിനോട് മനസ്സിൽ തട്ടി പൊറുക്കണേ എന്ന് ചോദിക്കാതിരുന്നാൽ തീർച്ചയായും നമ്മൾ നമ്മുടെ ശരീരത്തോട് ആഖിറത്തിലെ അദാബിൽ എത്താ എന്ന ഒരു അക്രമത്തെ പ്രവർത്തിക്കുന്നവരായി, നമ്മുടെ സ്വന്തം ശരീരത്തോട് നമ്മൾ അക്രമത്തെ പ്രവർത്തിക്കുന്നവരായി. എങ്ങനെ? സുബഹി കഴിഞ്ഞോ മഗ്രിബ് കഴിഞ്ഞോ ഈ രണ്ട് നേരം നമ്മൾ അള്ളാഹുവോട് തൗബ ചെയ്യാൻ എല്ലാ ദിവസവും തിരഞ്ഞെടുക്കും. ഒന്ന് ഇരിക്കണം, നമ്മുടെ പാപം പൊറുക്കണേ എന്ന് പറയാനും റബ്ബെ ഞങ്ങളോട് മാപ്പ് ചെയ്യണേ എന്ന് പറയാനും സുബഹി കഴിഞ്ഞൊന്ന് മനസ്സിൽ തട്ടി, മഗ്രിബ് കഴിഞ്ഞ് മനസ്സിൽ തട്ടി, ഒന്ന് പറയാതെ
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നാളെ ആഖിറത്തിലെ അദാബിൽ നിന്ന് മുക്തമല്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരു ദിവസം രണ്ട് പ്രാവശ്യം, ഒന്ന് പ്രഭാതത്തിൽ ഒന്ന് പ്രദോഷത്തിൽ, ഈ രണ്ട് പ്രാവശ്യം ഒരാൾ അള്ളാഹുവോട് ആത്മാർത്ഥമായി തൻ്റെ തെറ്റുകുറ്റങ്ങളും ജീവിതത്തിന്റെ വീഴ്ചകളും ഒക്കെ ഏറ്റു പറഞ്ഞ് ഒരു കുറ്റസമ്മതം നടത്തിയില്ലെങ്കിൽ ഫഖദ് ലമ നഫ്സ, സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്തവനാണ് അവനെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാണാമല്ലോ, അങ്ങനെയെങ്കിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരാൾക്ക് രണ്ട് പ്രാവശ്യം തൗബയുടെ ഒരവസ്ഥയും സമയവും റസൂലുള്ള പറയുന്നുവെങ്കിൽ കൃത്യമായി തന്നെ ഹദീസ് സൂചിപ്പിക്കുന്നത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന മഹത്തായ ദിക്റിലേക്കാണ് എന്ന് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവോട് തന്റെ കുറ്റങ്ങളും തന്റെ പാപങ്ങളും ഒക്കെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് ഹൃദയം കൊണ്ടൊന്ന് സമ്മതിച്ച് റബ്ബിനോടൊന്ന് പൊരുത്തപ്പെടിയിച്ച് പ്രഭാതത്തിലും വേണം പ്രദോഷത്തിലും വേണം അങ്ങനെ ചെയ്താൽ, അതായത് പകലും രാത്രിയിലും ഓരോ പ്രാവശ്യം ചെയ്താൽ ആ മനുഷ്യൻ അവന്റെ ശരീരത്തെ നരകം നരകശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്നവനാണ്. അപ്പൊ രണ്ട് സമയമാണ് റസൂലത് അവിടെ പറഞ്ഞിട്ടുള്ളത്, ഒന്ന് രാവിലെയും ഒന്ന് വൈകുന്നേരവും. രാവിലെ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിന്റെ തുടക്കം, വൈകുന്നേരം എന്ന് പറഞ്ഞാൽ പ്രദോഷത്തിന്റെ രാത്രിയുടെ തുടക്കം. ഈ രണ്ട് നേരത്തിൽ നമുക്ക് രണ്ട് പ്രാവശ്യം ദിവസവും തൗബ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന മഹത്തായ ദിക്റിലേക്കാണ് എന്നുള്ളത് ഹദീസ് ലോകം അംഗീകരിച്ച കാര്യമാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള വളരെ വിശ്രുതമായ ഹദീസ് ഈ ക്ലാസ് കേൾക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന ഒരു അമലായിരിക്കും സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന മഹത്തായ ദിക്ർ. ആ ദിക്റിന്റെ പ്രത്യേകത കേട്ടോളൂ, ഡസൻ കണക്കിന് ഹദീസുകളാണ് അത് സംബന്ധമായി നമുക്ക് കാണാനുള്ളത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപം പൊറുക്കാൻ തേടുന്ന ദിക്റുകളുടെ നേതാവ് എന്നതാണ് ഇതിന്റെ പേര്. ആ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ കണ്ടോ കാണാതെയോ ഒക്കെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഒരു ഹദീസ് പറയാം, സ്വഹീഹുൽ ബുഖാരിയിൽ ഒന്നിലധികം പ്രാവശ്യം ഈ ഹദീസ് വന്നിട്ടുണ്ട്. ധാരാളം മുഫസ്സിരീങ്ങൾ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. കേട്ടോളൂ, ബുഖാരിയുടെ തന്നെ ഒരു ഉദ്ധരണിയാണ് നമ്മൾ ഇന്നിവിടെ പങ്കുവെക്കുന്നത്. അൻ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു അനിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അൻ തഖൂല അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഉതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത. ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഉതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത. ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും വേണം. റസൂലുള്ള പറയുന്നു, വമങ് ഖാലഹാ ഈ ദുആ ഈ ദിക്ർ, ആരെങ്കിലും ഇത് ചൊല്ലി മിനന്നഹാരി രാവിലെ ചൊല്ലി മൂഖിനം ബിഹാ ഇതിൽ പറയുന്നത് മനസ്സിൽ തട്ടി അങ്ങ് ചൊല്ലിയാൽ എന്നിട്ടോ ഫമാത്ത മിൻ യൗമിഹി ഖബല അയ്യും സിയ അന്ന് വൈകുന്നേരത്തിന് മുന്നേ ആ പകലിൽ ഇത് ചൊല്ലിയവൻ മരിച്ചാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന അവൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ദിക്ർ ഒരാൾ ചൊല്ലി മിനൽ ലൈലി രാവ് തുടങ്ങുന്ന നേരത്ത് ചൊല്ലി മൂക്കിനം ബിഹ മനസ്സിൽ തട്ടി അങ്ങ് ചൊല്ലിയാൽ ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ മതി. ഫമാത്ത എന്നിട്ട് അവൻ മരിച്ചാൽ അവൻ സുബഹിക്ക് മുമ്പ് ആ രാത്രിയിൽ അങ്ങ് മരിച്ചുപോയാൽ റസൂലത പറയാ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന രാത്രി അവൻ മരിച്ചതിന്റെ പേരിൽ ഇത് ചൊല്ലിയവനാണോ അവന് സ്വർഗമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി, സ്വഹീഹുൽ ബുഖാരി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്?
സുബഹി കഴിഞ്ഞിട്ട് ഇത് ചൊല്ലി അന്ന് മഗ്‌രിബിന് മുമ്പായിട്ട് മരിച്ച സ്വർഗത്തിൽ പോവും. മഗ്‌രിബ് കഴിഞ്ഞ് ചൊല്ലി അടുത്ത സുബഹിക്കുമ്പായിട്ട് മരിച്ച സ്വർഗത്തിൽ പോവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രധാന സുന്നത്താണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ മനസ്സിൽ തട്ടി ചൊല്ലണം. അപ്പൊ ഇതിന്റെ അർത്ഥം അറിയണ്ടേ? ഞാൻ ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ അന്ത റബ്ബ് അന്ത റബ്ബി, അല്ലാഹുവേ നീയാണ് എന്റെ യജമാനൻ. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അതായത് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം തന്നെ. ഖലഖതനി, റബ്ബേ എന്നെ പടച്ചത് നീയാണ് അല്ലാ. വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ് അല്ലാ. വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു, നിന്നോട് ഞാൻ ആലമുൽ അർവാഹിൽ വെച്ച് ചെയ്ത കരാറുണ്ട്, നിന്നെ ഞാൻ വഴിപ്പെട്ടോളാമെന്ന്. ആ കരാറിലും വാഗ്ദാനത്തിലും എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ നിലകൊള്ളുന്നുണ്ട് അല്ലാ. വ അഊദു ബിക മിൻ ശർരി മാ സനഅതു, റബ്ബേ ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളുടെ ശിക്ഷയെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ലാ. അബൂഉലക ബി നഇമതിക അലയ്യ, അല്ലാഹുവേ നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ മുഴുവനും ഞാൻ സമ്മതിക്കുന്നു അല്ലാ. വ അബൂഉലക ബി ദംബി, നിന്നോട് ഞാൻ ചെയ്ത തെറ്റുകളും ഞാൻ സമ്മതിക്കുന്നു അല്ലാ. ഫഗ്ഫിർലീ, റബ്ബേ എനിക്ക് പൊറുക്കണമല്ലാ, എനിക്ക് പൊറുക്കണമല്ലാ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, തീർച്ചയായും പാപം പൊറുക്കുന്നത് നീയല്ലാതെ മറ്റാരുമില്ല അല്ലാ. രാവിലെ മനസ്സിൽ തട്ടി സുബഹി കഴിഞ്ഞു ഒരു പ്രാവശ്യം അങ്ങനെ ഒരാൾ ചൊല്ലി, വൈകുന്നേരത്തിന് മുമ്പാണ് മരിക്കുന്നത് എങ്കിൽ സ്വർഗമുണ്ട്. വൈകുന്നേരം മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഈ ദിക്ർ മനസ്സിൽ തട്ടി ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി. എന്നാൽ അടുത്ത സുബഹിക്കുമ്പ രാത്രി അവൻ മരിക്കുന്നുവെങ്കിൽ സ്വർഗമാണെന്ന് ഞാനല്ല പറഞ്ഞത്, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്ലീസ് റബ്ബിന്റെ മുന്നിൽ ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഫത്വഹുൽ ബാരിയിൽ നമുക്ക് കാണാം. ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, ഇബ്ലീസ് അല്ലാഹുവോട് പറയും, റബ്ബിന്റെ മുന്നിൽ വന്നിട്ട് പറയും, റബ്ബേ ലാ ലാ അസാലു ഉഗവിയഹും ഉഗവിയഹും ഉഗവിഹിം മാ ദാമത അർവാഹുഹും ഫീ അജ്സാദിഹിം. അല്ലാഹുവേ, മനുഷ്യരുടെ ശരീരത്തിൽ റൂഹ് ഉള്ളോടത്തോളം കാലം ഞാൻ അവനെ വഴിപിഴപ്പിക്കും അല്ലാ എന്ന് ഇബ്ലീസ് വന്ന് അല്ലാഹുവോട് പറയുമ്പോൾ അല്ലാഹു സത്യം ചെയ്ത് ഇബ്ലീസിനോട് പറയും, അതിന് ലാ അസാലു അഗ്ഫിറു ലഹും മാ മസ്തഗ്ഫറൂനി, എന്റെ അടിമ റബ്ബേ പൊറുക്കണേന്നൊന്ന് പറയാൻ കാത്തിരിക്കാടോ ഇബ്ലീസെ, ഞാൻ അവന് പുറത്തു കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ അവന് പുറത്തു കൊടുക്കണോടത്തോളം കാലം നിനക്ക് വഴിപിഴപ്പിക്കാൻ കഴിയില്ല എന്ന് ഇബ്ലീസിനോട് അല്ലാഹുവിന്റെ മറുപടി ഉള്ളതായി ഇമാം അഹ്മദിന്റെ മുസ്നദിലെ ഹദീസ് കാണാം. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളൊക്കെ സംഭവിക്കും, പക്ഷേ റബ്ബിനോട് പൊറുക്കാൻ തേടുക എന്ന ശീലം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യാത്തവരെ പോലെയാ. അങ്ങനെ വരുമ്പോ ഇബ്ലീസിന് ഒരു കാരണവശാലും നമ്മുടെ മരണം കൊണ്ടുപോയി മോശമായ അവസ്ഥയിൽ എത്തിക്കുക എന്ന അവന്റെ ആ ശ്രമം ഉണ്ടല്ലോ. മരണം മോശമായാൽ പിന്നെ അവിടുന്ന് ഖബർ മോശമായി, മഹ്ഷറ മോശമായി, നരകായി, ആ അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുക എന്ന അവന്റെ ശ്രമം പരാജയപ്പെടും. നമുക്ക് തെറ്റുപറ്റി, ഒരു സിനിമ കണ്ടു, പടച്ചവനോട് പൊറുക്കൽ തേടാം, ഒരു ഹറാമ് കണ്ടു, അല്ലാഹുവെ പൊറുക്കണേ എന്ന് മനസ്സിൽ തട്ടി പറയാം, ഇനി അത് ചെയ്യാതിരിക്കുക. അങ്ങനൊരു ശീലം ഉടനടി ഉടനടി നമ്മൾ നമ്മുടെ മനസ്സിനെയും കൽബിനെയും നമ്മുടെ ഈമാനിനെയും ഒക്കെ നമ്മളിങ്ങനെ ഫ്രഷാക്കി കൊണ്ടിരുന്ന നമ്മുടെ നാവിലാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതായത് മാ അസറ ഇമാം അബൂദാവൂദ് തുർമുദി ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട് ഈ ഹദീസ്, മാ അസറ മൻ ഇസ്തഗ്ഫറ, ഒരാള് അല്ലാഹുവോട് എപ്പോഴും പടച്ചവനെ എനിക്ക് പൊറുക്കണേ, എനിക്ക് പൊറുത്തു തരണേ എന്ന് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് അവൻ തെറ്റും ചെയ്യുന്നുണ്ട്, ഇതുപോലെ മനസ്സിൽ തട്ടി ദുആയും ചെയ്യുന്നുണ്ട്, ഇടക്കിടക്ക് തെറ്റും സംഭവിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ എങ്ങാനും അയാൾ എത്ര തെറ്റ് ചെയ്താലും അതിന്റെ കൂടെയൊക്കെ മനസ്സിൽ കറ കളഞ്ഞ രീതിയിൽ ആത്മാർത്ഥമായി എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് കൂടെ കൂടെ ഇങ്ങനെ പറയുന്നുണ്ട്. തെറ്റ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ടത് കാണരുത്. തെറ്റ് ചെയ്യുന്നത് അറിയാതെ തെറ്റ് ചെയ്തു പോവാ, പക്ഷേ അവൻ അതിന്റെ കൂട്ടത്തിൽ പടച്ചോനെ എനിക്ക് പൊറുക്കണേന്ന് മനസ്സിൽ തട്ടി ആത്മാർത്ഥമായിട്ട് പറയുന്നു, ആ രീതിയിൽ അവൻ അതിന് പശ്ചാത്താപവും നടത്തുന്നുണ്ട് എങ്കിൽ
മനുഷ്യരാണല്ലോ ഈ രണ്ടും ഉണ്ടാവും, തെറ്റും ഉണ്ടാവും, പശ്ചാത്താപവും ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം അബൂ ദാവൂദ് തുർമിദിയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്, ആ മനുഷ്യൻ ഒരു ദിവസം ഇങ്ങനെ 70 പ്രാവശ്യം ഒരു തെറ്റ് 70 പ്രാവശ്യം തെറ്റ് ചെയ്തു, 70 പ്രാവശ്യം പാപം പൊറുക്കണമെന്ന് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെറ്റിൽ നിരതനായി അവൻ തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവൻ എന്ന അവസ്ഥയിലല്ല അവനെ പരിഗണിക്കുക. മുസിറു ദുനൂബ് എന്ന പരിഗണന അള്ളാഹു അവന് നൽകൂല. തെറ്റ് ചെയ്തുകൊണ്ട് തെറ്റിലായി ഉറച്ചു നിൽക്കുന്നവൻ എന്ന പരിഗണന അള്ളാഹു അവന് നൽകൂല, പശ്ചാത്തപിച്ചവൻ എന്ന പരിഗണനയാണ് അള്ളാഹു നൽകുക എന്ന് മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, അതായത് 70 പ്രാവശ്യം വരെ ഒരാൾ തെറ്റ് ചെയ്തു, ആ 70 പ്രാവശ്യം ആത്മാർത്ഥമായിട്ട് ഒരു ദിവസം തൗബയും ചെയ്തു, അവൻ ഒരിക്കലും തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവനല്ല എന്നാണ് അവനെ പറ്റി അള്ളാഹു പരിഗണിക്ക എന്ന് പറഞ്ഞല്ലേ. ഇത് കൃത്യമായി ഖുർആന്റെ ആയത്ത് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തു ആലു ഇംറാനിന്റെ 135-136 ആയത്ത് ഈ വിഷയം നമ്മുടെ മുന്നിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ ആയത്തിലൂടെ പറയുന്നത്? മുഅ്മിനീങ്ങളുടെ പദവിയെ കുറിച്ചാണ് പറയുന്നത്. മുഅ്മിനീങ്ങളിൽ ചിലരുണ്ട് തീരെ തെറ്റ് ചെയ്യാത്തവരാണ്, മുഅ്മിനീങ്ങളിൽ ചിലരുണ്ട് തെറ്റെങ്ങാനും സംഭവിച്ചാൽ ഉടനെ പശ്ചാത്തപിക്കുന്നവരാണ്. ആ രണ്ടാമത്തെ കാറ്റഗറിയിലാണ് ഞാനും നിങ്ങളും പെടേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം തീരെ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് ഇതുവരെ നമുക്ക് പറയാൻ കഴിയില്ല, അങ്ങനെ അത് തുടരുകയും പ്രയാസമാണ്. അപ്പോൾ രണ്ടാമത്തെ അവസ്ഥ, തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ കൂടെ പാപം പൊറുക്കാൻ തേടിയിട്ടുണ്ട്. കണ്ടോളൂ, ആയത്ത് കണ്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله واستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്ന ആളുകൾ, തെറ്റ് ചെയ്ത് കുറച്ചു കഴിഞ്ഞപ്പോ അവന്റെ മനസ്സിൽ അല്ലാ എന്ന തോന്നൽ വന്നു, എന്നിട്ട് റബ്ബിനോട് ആത്മാർത്ഥമായി പാപം പൊറുക്കാൻ തേടുകയും ചെയ്തു. അങ്ങനെ ചെയ്താൽ തെറ്റ് ചെയ്ത് തന്നെ തുടരുന്ന അവസ്ഥയല്ല, തെറ്റ് സംഭവിച്ചാൽ പൊറുക്കണേ എന്ന് ആത്മാർത്ഥമായി ചോദിക്കുന്ന അവസ്ഥയാണ് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തിന്റെ പദവി നൽകും. അവിരാമം കളകളാരവം മുഴക്കി ഒഴുകുന്ന പുഴകൾ കൊണ്ട് സമ്പൽ സമൃദ്ധമായ സ്വർഗത്തിന്റെ തോട്ടങ്ങളും അല്ലാഹു നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ആലൂസി അവിടുത്തെ റൂഹുൽ മഅാനിയിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഇന്ന ഫീ ഹാദിഹിൽ ആയത്തി അലാ മാ ദഹബ ഇലൈഹിൽ മുഅല്ലിമു ദലാലത്തു അലാ അന്നൽ മുഅ്മിനീന സലാസു തബഖാത്ത്. ഈ ആയത്തിൽ പറയുന്നത് മുഅ്മിനീങ്ങളുടെ മനുഷ്യരുടെ മൂന്ന് പ്രത്യേകതകളാണ്. ചിലരുണ്ട് മുത്തഖീന വത്തായിബീന, മുത്തഖീന നിരന്തരം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്, ഒരിക്കലും അവർ തെറ്റ് ചെയ്യൂല. ചിലരുണ്ട് തെറ്റ് ചെയ്യുമ്പോ തായിബീൻ, അവർ തൗബയും ചെയ്യും. ചിലരുണ്ട് തെറ്റേ ചെയ്യൂ, തൗബ ചെയ്യുന്ന സ്വഭാവം അവർക്ക് ഇല്ല ഇല്ല. ആ മൂന്നാമത് പറഞ്ഞ ആളുകൾ അവരൊരിക്കലും സ്വർഗത്തിൽ കടക്കൂല എന്നല്ല, ലാ തുഗ്ഫറു ദുനൂബുഹും വലാ യദ്ഖുലൂനൽ ജന്ന, ഒരിക്കലും അവരുടെ പാപം പൊറുക്കൂല. കാരണം പാപം പൊറുക്കാൻ അവന് ആവശ്യമില്ല. അള്ളാഹുവെ എന്റെ പാപം പൊറുക്കണേ എന്ന ആവശ്യം അള്ളാഹുവോട് ഉന്നയിക്കാൻ അവന് താല്പര്യമില്ല. അങ്ങനെയുള്ളവന്റെ പാപം പൊറുക്കുന്ന എങ്ങനെ? ഇമാം അലുസി അവിടുത്തെ തഫ്സീറിൽ സൂറത്തു ആലു ഇംറാനിന്റെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചു വെക്ക, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന മഹത്തായ ദിക്ര് രാവിലെ ഒരു പ്രാവശ്യം, വൈകുന്നേരം ഒരു പ്രാവശ്യം, അത് പഠിച്ചു വെക്കണം. അതിന്റെ ലഫ്ളുകൾ റസൂലുള്ള പഠിപ്പിച്ചു തന്നതാ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ലഫ്ളുകളാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ലഫ്ളുകൾ. ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഫതഹുൽ ബാരിയിൽ പറയുന്നുണ്ട്,
ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ആ ദിക്റിന് പേര് വെക്കാൻ അതിന് ആ പേര് വെച്ചത് വലിയ യോഗ്യതയിലാണ്. വഹസുനൽ അൽഫാദുമാ യഹഖു ലഹു അന്നഹു യുസമ്മാ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഫഫീഹി സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നതിന് പേര് വെക്കാം. കാരണം എന്തുകൊണ്ടും അതിന്റെ പദഘടന, ആ പദങ്ങൾ അങ്ങനെ തന്നെ മനസ്സിൽ തട്ടി പറഞ്ഞാൽ ആ പദത്തിന് വലിയൊരു മാസ്മരികമായ പ്രത്യേകത ഉണ്ട്. ആ പദത്തിന്റെ ഘടന എന്തുകൊണ്ടും ഇത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, നമ്മൾ ചൊല്ലുന്ന പാപം പൊറുക്കാൻ തേടുന്ന ദിക്കറുകളുടെ നേതാവ് ഈ ദിക്റാണ് എന്ന പദവിയെ സൂചിപ്പിക്കുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പേരിന് ആ ദിക്റ് അർഹതയുള്ളതാണ്. ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, കാരണം ഫഫീഹിൽ ഇഖ്റാറു ലില്ലാഹി വഹ്ദഹു ബിൽ ഇലാഹിയ, അള്ളാഹു ഇലാഹാണ് എന്ന് പൂർണ്ണമായും സമ്മതിക്കുന്ന ഒരു പ്രയോഗം അതിലുണ്ട്. മാത്രവുമല്ല അള്ളാഹുവിന്റെ അടിമയാണ് താൻ എന്ന് മനുഷ്യൻ സമ്മതിക്കുന്ന ഒരു പ്രയോഗം അതിലുണ്ട്. മാത്രവുമല്ല വൽ ഇഅ്തിറാഫു ബി അന്നഹുൽ ഖാലിഖു, റബ്ബ് പടച്ചവനാണ്, എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് എന്ന് സമ്മതിക്കൽ അതിലുണ്ട്. മാത്രവുമല്ല അള്ളാഹുവിൽ നിന്നും ഏറ്റെടുത്ത ആലമുൽ അർവാഹിന്റെ കഥ പറയുന്ന കരാറ് അവൻ സമ്മതിക്കുന്നുണ്ട്. മാത്രവുമല്ല വറജാഉ ബിമാ വഅദഹു ബിഹി, അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗവും പ്രതിഫലവും തൗബ സ്വീകരിക്കുന്ന അവസ്ഥയും ഒക്കെ അതിൽ സമ്മതിക്കുന്നുണ്ട്. മാത്രവുമല്ല വരാൻ പോകുന്ന തെറ്റുകളെ കുറിച്ച് കാവൽ തേടുന്ന ഒരവസ്ഥയും അതിലുണ്ട്. മാത്രവുമല്ല വൽ ഇലാഫത്തു നിഅമാ ഇലാ മൂജിദിഹ, എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന റബ്ബിനെ ഓർത്തുകൊണ്ട് ആ റബ്ബിലേക്ക് അനുഗ്രഹങ്ങളൊക്കെ ചേർത്ത് പറയുക എന്ന ഏറ്റവും നന്ദിയുള്ള മനുഷ്യന്റെ ഒരു സ്വഭാവം ഇതിൽ കാണുന്നുണ്ട്. മാത്രവുമല്ല ഇലാഫത്തു ദംബി ഇലാ നഫ്സിഹി, സ്വന്തം ശരീരത്തിലേക്ക് ചെയ്ത തെറ്റുകളെ ചേർത്ത് പിടിച്ചിട്ടത് എന്റെ അബദ്ധമാണെന്ന് സമ്മതിക്കുന്ന വിനയം അതിൽ കാണുന്നുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ, ഇതെല്ലാം ഒരു മനുഷ്യൻ ചെയ്യുന്ന ചുരുങ്ങിയ ഒരു പദത്തിനുള്ളിൽ കൊണ്ടുവരുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൽ ഉണ്ട്. ആ അടിസ്ഥാനത്തിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന് ആ പേരിന് 100% യോഗ്യതയുണ്ട് എന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ ഫത്വഹുൽ ബാരിയിൽ ഇത് രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ദിക്ര് വലിയ പവിത്രതയോടുകൂടെയും വലിയ പ്രതീക്ഷയോടുകൂടെയും നമ്മൾ കൊണ്ട് നടക്കണം. ഇത് കാണാതെ പഠിച്ചേ പറ്റൂ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എഴുതിയെടുക്കുക, കുറെ ദിവസം ചൊല്ലിക്കഴിയുമ്പോൾ സുബൈക്കും മഗരിബിനും ചൊല്ലണമല്ലോ, എന്തായാലും ചൊല്ലണം, ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി. സയ്യിദുൽ ഇസ്തിഗ്ഫാറൊക്കെ ജീവിതത്തിൽ നിർബന്ധമായും പഠിച്ചു വെക്കേണ്ടത് ദിക്ര. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ധാരാളം ചൊല്ലാനും ഓതാനും സൂറത്തുകളും ആയത്തുകളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ചിലപ്പോൾ 60 വട്ടം 100 വട്ടം 1000 വട്ടം എന്നൊക്കെ പറയുമെങ്കിലും അതുപോലെയല്ല ഇത്. ഇത് ഒരു വട്ടേ ഉള്ളൂ, ഇതെല്ലാവരും പഠിച്ചു വെക്കണം. റസൂലത നേരെ നമുക്ക് നിന്ന് പറഞ്ഞു തന്നിട്ടുള്ള ആ ഹദീസ് അങ്ങനെ തന്നെ ഉള്ള ദിക്റാണിത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇത് പഠിച്ചേ പറ്റൂ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് പ്രത്യേകത ഉണ്ട് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നമ്മൾ ഒരു വെള്ള തുണിയിലോ വെള്ള കടലാസിലോ എഴുതിയിട്ട് വമൻ കത്തബ സയ്യിദുൽ ഇസ്തിഗ്ഫാർ വജറഅഹു ലിമൻ സ്വഇബ അലൈഹിൽ മൗതു, മരണം പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യനെ സംബന്ധിച്ച് മരണാസന്നനായ ആൾക്ക് ഇൻതലഖ ലിസാനുഹു വസഹുല അലൈഹിൽ മൗതു, അവന്റെ നാവില് ലാ ഇലാഹ ഇല്ലല്ല പറയാൻ സഹായിക്കുമത്രേ. മരണാസന്നനായ ആളുടെ അടുക്കൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എഴുതി വെച്ചാൽ മതി, അവന് ലാ ഇലാഹ ഇല്ലല്ല പറയാനും പ്രയാസമില്ലാത്ത മരണങ്ങൾ ഉണ്ടാവാനും ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ കൊണ്ട് സാധ്യമാകുമെന്ന് സൂറത്തുൽ മുസമ്മിലിന്റെ അവസാനത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളൊക്കെ ഉണ്ടാവും, തെറ്റുണ്ടാവുന്ന ഓർത്ത് നമ്മൾ തൗബ ചെയ്യാതിരിക്കുകയോ പശ്ചാത്തപിക്കാതിരിക്കുകയോ ചെയ്യരുത്. ജീവിതത്തിൽ നിരന്തരമായി നാം ഒരു പശ്ചാത്താപബോധമുള്ളവനായി തന്നെ തുടരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ചരിത്രം പറഞ്ഞിട്ട് ഇൻഷാല്ലാ ഞാൻ അവസാനിപ്പിക്കാം. മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട് ഹയാത്തുൽ ഖുലൂബിൽ കാണുന്ന ഒരു സംഭവം. ഇസ്രായേലി സമൂഹത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല പ്രസരിപ്പ് നിലനിൽക്കുന്ന ഒരു പ്രായം. ആ പ്രായത്തിൽ അദ്ദേഹം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത കാലയളവ് കണക്ക് കൂട്ടിയപ്പോൾ ഏകദേശം 20 വർഷം. 20 വർഷം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു. പിന്നീട് അവന് ആ ചിന്തകളൊക്കെ പോയി. പിന്നെ അവന്റെ മനസ്സിലേക്ക് ആവശ്യമില്ലാത്തൊക്കെ കടന്നു വന്നു. പിന്നീട് അവൻ 20 വർഷം തെറ്റുകൾ അങ്ങോട്ട് ചെയ്തു. ആദ്യം 20 വർഷം നന്മ ചെയ്തു, നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു ചെറുപ്പക്കാരനായി ജീവിച്ചു, നല്ലൊരു മുസ്ലിമായി ജീവിച്ചു. പിന്നീട് 20 കൊല്ലം അവൻ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു. ഇപ്പൊ ഏകദേശം 40 വയസ്സിലധികം അവന് പ്രായമുണ്ട്. കാരണം
നന്മ നന്മയായി പരിഗണിക്കണമെങ്കിൽ ആ പ്രായപൂർത്തിക്ക് ശേഷം. അങ്ങനെ 20 കൊല്ലം തുടർച്ചയായി നന്മ ചെയ്തു. അപ്പൊ എന്തായാലും ഒരു 33-35 വയസ്സൊക്കെ പ്രായമുണ്ടോ? പിന്നെ അവിടുന്ന് 20 കൊല്ലം അവൻ തെറ്റുകൾ ചെയ്തു. അപ്പൊ ഏകദേശം ഒരു 55 വയസ്സായിട്ടുണ്ടാവും. ഏകദേശം നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് ഇബാദത്തിന്റെ ഒരു താല്പര്യവും ബോധവും ഒക്കെ വന്ന് അവരെല്ലാ തിരക്കുകളും ഒഴിവാക്കി അള്ളാഹ്ക്ക് വേണ്ടി ഇനി ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു പ്രായമാണ് ഒരു 50-55 വയസ്സ് മുതൽക്കുള്ള പ്രായങ്ങൾ. ഏതായാലും അങ്ങനെ ഇസ്രായേലി സമൂഹത്തിലെ ചെറുപ്പക്കാരൻ 20 കൊല്ലം തുടർച്ചയായി ഇബാദത്ത് ചെയ്തു, പിന്നെ 20 കൊല്ലം തുടർച്ചയായി തെറ്റുകളും ചെയ്തു, അങ്ങനെ 40 കൊല്ലം. ഒരു ദിവസം അങ്ങനെ അദ്ദേഹം വന്ന് കണ്ണാടിയിൽ നോക്കുകയാണ്. കണ്ണാടിയിൽ നോക്കിയപ്പോ അയാളുടെ താടിയിലൊക്കെ വെളുത്ത ഒരു രോമം കണ്ടു. താടിയിൽ ഇങ്ങനെ ഒരു വെളുത്ത രോമം നിറച്ചു കൊണ്ടു. പെട്ടെന്ന് ഈ കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരിക്കെ അയാൾക്കൊരു സങ്കടം മനസ്സിലേക്ക് കയറി. നിറച്ച രോമം നിറച്ച മരിക്കാനായി എന്നല്ല അതിനർത്ഥം. പെട്ടെന്ന് അയാളുടെ മനസ്സിൽ കുറ്റബോധങ്ങൾ തുടങ്ങി. അള്ളാഹുവോട് വിളിച്ചു ചോദിച്ചു, അള്ളാഹുവോട് ദുആ ചെയ്യാൻ തുടങ്ങി. ഇലാഹി അത്അതുക ഇശ്രീന സനാ ഫമ അസൈതുക ഇശ്രീന സനാ. പടച്ചോനെ, 20 കൊല്ലം നിരന്തരമായി ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്തവനാ റബ്ബേ, നിർഭാഗ്യവശാൽ പിന്നെ 20 കൊല്ലം തുടർച്ചയായി നിന്നോട് ഞാൻ എതിര് കാണിച്ചവനാണല്ലോ. ഞാൻ നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ നീ എന്നെ സ്വീകരിക്കുമോ അല്ല? ഈ ചെറുപ്പക്കാരന്റെ ദ്വായ പെട്ടെന്ന് അയാളുടെ മനസ്സിനെ തട്ടി ഉണർത്തിയിട്ട് ഒരു ശബ്ദം, ഒരു പ്രകമ്പനം പോലെ മലക്ക് ശബ്ദിച്ചതായിരിക്കാം, അയാളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ശബ്ദം അയാളുടെ വീട്ടിൽ പെട്ടെന്ന് മുഖരിതമാവുകയാണ്. അയാളോട് വിളിച്ചു പറയാണ്, എടോ നീ എന്നെ സ്നേഹിച്ചവനല്ലേ, ഞാനിതാ നിന്നെ സ്നേഹിക്കുന്നു. അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം പോലെ അയാൾക്ക് ഇങ്ങനെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയൊരു ശബ്ദം, എന്നെ സ്നേഹിച്ചവനല്ലേ നീ, ഞാൻ നിന്നെ സ്നേഹിക്കാണ്, ഞാൻ നിന്നെ സ്നേഹിക്കാൻ തയ്യാറാണ്, നീ എന്നെ ഉപേക്ഷിച്ചവനല്ലേ, എന്നെ ഉപേക്ഷിച്ച സമയത്ത് ഞാൻ നിന്നെയും ഉപേക്ഷിച്ചിരുന്നു, പക്ഷേ നീ എന്നോട് കുറ്റങ്ങൾ ചെയ്ത സമയത്ത് ഞാൻ നിന്നെ ശിക്ഷിക്കല്ല ചെയ്തത്, നിന്നെ നാം സാവകാശത്തിൽ കുറ്റത്തിന്റെ ശിക്ഷ തരാതെ പിടിച്ച് മാറ്റി മാറ്റി നിർത്തി, ശിക്ഷ നിന്നിലേക്ക് എത്താതെ ശിക്ഷയെ പിടിച്ചു നിർത്തിയവനാണ് നാം. നീ എന്നെ മറന്നപ്പോ നിന്നെ ഞാൻ മറന്നു, നീ എന്നെ സ്നേഹിച്ചപ്പോ ഞാൻ നിന്നെ സ്നേഹിച്ചു, നീ എന്നോട് എതിര് കാണിച്ച് തെറ്റുകുറ്റങ്ങൾ ചെയ്തപ്പോ ഞാൻ നിന്നെ ശിക്ഷിച്ചില്ല, മറിച്ച് നിനക്കുള്ള ശിക്ഷ ഞാൻ പിടിച്ചു വെച്ചു, ഞാൻ കാത്തിരുന്നു നീ വരും എന്ന് കണക്കാക്കി. കബിൽനാക്ക, നീ എന്നിലേക്ക് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങി വരുന്നവനാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ സ്വീകരിക്കൂട്ടോ എന്ന് ഒരു അശരീരി രൂപത്തിൽ ആ ചെറുപ്പക്കാരനെ ഓർമ്മപ്പെടുത്തി അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഒരു പ്രഖ്യാപനം പോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംസ്കരിച്ചു. ഈ ഒരു ശബ്ദം കേൾക്കാതെ തന്നെ നമ്മുടെ മനസ്സാക്ഷി നമ്മോട് പലപ്പോഴും പറയാറില്ലേ, ഇനിയെങ്കിലും നമുക്ക് നന്നാവണമെന്ന്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ അറിവിലും അമലിലും ഒക്കെ ബറക്കത്ത് ചെയ്യട്ടെ. മറക്കണ്ട, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ജീവിതത്തിന്റെ ഭാഗമാക്കണം. റബ്ബ് സഹായിക്കട്ടെ. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വസീയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കമന്റിൽ എഴുതി അറിയിക്കുന്ന ദുആ വസീയത്തുകൾ മുഴുവനും വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് പരിഗണിക്കുന്നില്ല എന്ന് തോന്നലൊന്നും വേണ്ട. ഓരോന്ന് എടുത്തു പറയൽ പ്രയാസമായതുകൊണ്ട്, അതുപോലെ തന്നെ വാട്സാപ്പിൽ വരുന്ന 100 കണക്കിന് ദുആ വസീയത്തുകളുണ്ട്. എല്ലാം നമ്മൾ പരിഗണിക്കുന്നുണ്ട്. ഓരോന്ന് എടുത്തു പറഞ്ഞാൽ നമുക്ക് പരിമിതമായ സമയത്തിന്റെ ദൈർഘ്യത ഭയന്നുകൊണ്ടാണ്. ഇൻഷാല്ലാ ദുആയിലേക്ക് കടന്നു വരാം. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്ക തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി ചെയ്ത, പരസ്യമായി ചെയ്തല്ലാ തെറ്റും ഞങ്ങൾക്കും കുടുംബത്തിനും മാപ്പാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ.
അള്ളാഹുവേ റബ്ബേ, പല്ല് വേദന പല്ല് പറിച്ചു, അതുമായി ബന്ധപ്പെട്ട് 10-15 ദിവസമായി ഒരിറക്ക വെള്ളം പോലും കഴിക്കാനോ കുടിക്കാനോ കഴിയാത്ത അവസ്ഥയിൽ ഒരാൾ ദുആക്ക് വസിയത്ത് ചെയ്തു, തമ്പുരാനെ ശിഫ നൽകു അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ഊര വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചു. നടുവേദന, കാലുവേദന, കൈവേദന, തലവേദന, റബ്ബെ ഒരു സഹോദരി പ്രത്യേകം ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചു. അവരുടെ ഊരവേദനയും ശാരീരിക അസ്വസ്ഥതയും എല്ലാം നീ ദൂരീകരിക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും വേദന സംബന്ധമായ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സഹോദരി ഒരു വർഷമായി അതിന്റെ വിഷമത്തിലൊക്കെ അനുഭവിക്കുന്നു, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ ഹാഫിളീങ്ങളാക്കണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. സ്ട്രോക്കും അതുപോലെ തന്നെ മറ്റു പല ശാരീരിക ബുദ്ധിമുട്ടും വന്നിട്ടുള്ള ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യാൻ മകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉമ്മ ഒരുപാട് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഉമ്മയാണ്. റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. റഹ്മാനായ അല്ലാ തൃശ്ശൂർ ജില്ലയിലെ പതിയാശ്ശേരിയിൽ നിന്നും പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ വായയിൽ വന്നിരിക്കുന്ന കറ പോലത്തെയുള്ള ഒരടയാളം ചുണ്ടിലും വായിലും ഒക്കെ വന്നിരിക്കുന്നത്, റബ്ബേ നിസ്സാരമായി അത് നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ. ആയിരക്കണക്കിന് ആളുകൾ എന്തായാലും ഞങ്ങളുടെ ദുആഇനൊക്കെ ആമീൻ പറയുന്നുണ്ട് അല്ലാ. അല്ലാഹുവെ ഉമ്മാക്ക് നീ പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവെ ലഹരി ഉപയോഗിക്കുന്ന മകൻ നന്നാവാൻ വേണ്ടി ഉമ്മ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവെ റബ്ബ് ഇത് ഏൽപ്പിച്ചിരിക്കുന്ന അവരുടെ ഉമ്മയാണ്, നീ ആ മകനെ നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ മദ്യപാനികളുണ്ട് തമ്പുരാനെ. അല്ലാഹുവെ ലൈംഗിക ശുദ്ധി ഇല്ലാത്തവരുണ്ട് അല്ലാ, വ്യഭിചരിക്കുന്നവരുണ്ട് അല്ലാ, ഹറാമിന്റെ വഴിക്ക് പോകുന്നവരുണ്ട് അല്ലാ. റബ്ബെ എല്ലാവരെയും നീ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ആ ഉമ്മ ആമവാദത്തിന്റെ മരുന്ന് കഴിക്കുന്നു, ശാരീരികമായ പല പ്രയാസങ്ങളും അതിന്റെ പേരിൽ അവർക്ക് വന്നിട്ടുണ്ട്, കരള് സംബന്ധമായ പ്രയാസമുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ അപസ്മാര രോഗം ഒരു മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന മകൻ പനിയും ന്യൂമോണിയയും ഇപ്പോൾ ഉണ്ട്, അപസ്മാര രോഗമാണ്. ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. MBBSന് പഠിക്കുന്ന പേരമക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ ഖൈറിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ, ഖൈറിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. ഒരുപാട് രോഗമുള്ള ഒരു മകള് മരുന്നുകളുമായി 1.5 വർഷത്തിന് ശേഷം ഈ കോവിഡിന്റെ ഈ സമയത്ത് ഈ വിശ്രമകാലം കഴിഞ്ഞ് വീണ്ടും സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പെട്ടെന്ന് വന്ന രോഗങ്ങളാണ് ആ പൊന്നുമോൾക്ക്. മടിയില്ലാതെ പഠിച്ച് മിടുക്കിയാവാൻ, ഖൈറിന്റെ അഹിലുകാരിൽ പെടാൻ റബ്ബെ എല്ലാ പ്രയാസങ്ങളും ഇൽമിന്റെ വഴിയിൽ വന്നിട്ടുള്ള ഒരു പരീക്ഷണം എന്ന പോലെ നീ അത് വിജയിക്കാനും എല്ലാത്തിനും ആ പൊന്നുമോൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. വളരെ വിഷമത്തോടുകൂടെ അതിന്റെ ഉമ്മ ദുആ ചെയ്യാൻ പറഞ്ഞത്, റബ്ബേ നീ ആ പൊന്നുമോൾക്ക് ആയുസ്സും ആരോഗ്യവും ശിഫാവും നൽകണേ അല്ലാ. അല്ലാഹുവേ പഠിച്ച് മിടുക്കിയായി ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഒരു സ്വാധീനത്തിന്റെ ആളായി, ഏറ്റവും വലിയ ഒരു ചാലക ശക്തിയായി, റബ്ബെ നിന്റെ ദീനിന് ഉപകാരപ്പെടുന്ന ഒരു പൊന്നുമോളായ ഒരു പണ്ഡിതയായി വരാൻ നീ അവർക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ആ പൊന്നുമോളെ കൊണ്ട് ദുനിയാവും ആഹ്റവും സന്തോഷിക്കുന്ന മാതാപിതാക്കളിൽ അവരെ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ ജോലിയുടെ ആവശ്യാർത്ഥം വിദേശത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നീ വഴികൾ എളുപ്പമാക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ആഗ്രഹിക്കുന്ന ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന, കോഴ്സിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു നഴ്സ് സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ നീ അവരുടെ വഴികൾ എളുപ്പമാക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിലെ പല സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരുടെ അടുക്കിലേക്ക് പോവാൻ വേണ്ടി ഈ കോവിഡിന്റെ പ്രതിസന്ധിയിൽ കുടുംബങ്ങളിൽ പെട്ടുപോയവരും പ്രയാസമുള്ളവരും ഒക്കെ ഉണ്ട്. പലരും ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചു, ഭർത്താക്കന്മാർ വിദേശത്താണ്, അങ്ങോട്ട് പോവാൻ റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ജോലിയിൽ പ്രമോഷൻ ഉണ്ടാവാൻ വേണ്ടി, പ്രമോഷന് വേണ്ടിയിട്ട് ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ
ഭാര്യ ഏൽപ്പിച്ചിരിക്കുന്ന ഗുരുവായിരുന്നെന്നും അള്ളാഹുവേ ആ സഹോദരന്റെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഖൈറിന്റെ വഴി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ റബ്ബേ, ആയിരക്കണക്കിന് ആളുകൾ ആമീൻ പറയുന്ന ഈ ദുആ എന്റെ സദസ് റബ്ബേ നീ കബൂലാക്കുക അല്ലാ. ആ സഹോദരിയുടെ മനസ്സിലെ ആഗ്രഹം പോലെ നീ സഫലമാക്കണേ അല്ലാ. അള്ളാഹുവേ അവരുടെ കുടുംബത്തിൽ ബറക്കത്ത് നൽകുക അല്ലാ. തമ്പുരാനെ അവരുടെ വീട് പണി നീ എളുപ്പത്തിലാക്കണേ അല്ലാ. അതിൽ വന്നിട്ടുള്ള കടബാധ്യതകൾ വീട്ടിക്കൊടുക്കണേ അല്ലാ. തമ്പുരാനെ ഖൈറിന്റെ അഹലുകാരിൽ അവരെയും ഞങ്ങളെയും നീ ചേർക്കണേ തമ്പുരാനെ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും ബറക്കത്ത് നൽകുക അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നൂറുകണക്കിന് ആവശ്യങ്ങൾ കമന്റിലൂടെ അറിയിച്ചത്, വാട്സാപ്പിലൂടെ ചെയ്തത്, റബ്ബെ നേരിട്ട് പറഞ്ഞത് കത്ത് വഴി അറിയിച്ചത്, അതുപോലെ മറ്റു പലരോടും പറഞ്ഞയച്ചത്, നേരിട്ട് പറഞ്ഞത്, വിളിച്ചു പറഞ്ഞത് എല്ലാം നിന്റെ മുന്നില് റബ്ബെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദുആ വസിയത്തുകൾ ചെയ്തവരുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ അവരെ നീ ഖൈറിലും സന്തോഷത്തിലും ആക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബവനാ സിഗാറാ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.